സ്റ്റേഡിയം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ അറസ്റ്റ് തടയാതെ കോടതി. ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-ന് ഉത്തരവ് പുറപ്പെടുവിക്കും. നവീൻ ബാബുവിന്റെ മരണകാരണം ദിവ്യ നടത്തിയ വ്യക്തിഹത്യയെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ. അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ നിയമപരമായി നേരിടണമായിരുന്നു മൈക്ക് വെച്ച് വിളിച്ച കൂവരുതായിരുന്നു എന്നും വാദം. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുകയാണ്. വിക്ടർ, കേസിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ശ്രീജ സൂചിപ്പിച്ചതിന് വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നത്. ഏതാണ്ട് 2.5 മണിക്കൂറാണ് ദിവ്യക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ വിശ്വൻ വാദിച്ചത്. അതായത് ദിവ്യ നടത്തിയത് വ്യക്തിഹത്യയല്ല, അത് അഴിമതിക്കെതിരായിട്ടുള്ള സദുദ്ദേശപരമായിട്ടുള്ള ഒരു നിലപാടാണ്. സമൂഹത്തിൽ വീണ്ടും ഇത്തരത്തിൽ അഴിമതി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗം മാത്രമാണെന്നും അതോടൊപ്പം തന്നെ ഈ ADMനെതിരെ, അതായത് മരണപ്പെട്ട് 10 ദിവസം കഴിഞ്ഞ ADMനെ വീണ്ടും കുറ്റക്കാരനാക്കാനുള്ള ഒരു ശ്രമമാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ADMനെതിരെ കൃത്യമായിട്ട് ഗംഗാധരൻ കേസ് കൊടുത്തു എന്നുള്ള ഒരു വാദം വീണ്ടും ഉന്നയിച്ചു. പക്ഷെ ഗംഗാധരൻ നേരത്തെ തന്നെ നിഷേധിച്ചതാണ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടല്ല താൻ കേസ് കൊടുത്തതെന്ന് കൃത്യമായി വ്യക്തമാക്കിയതാണ്. എന്തായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന്, അതായത് ജാമ്യ ഹർജിയിൽ ഒരിക്കലും സർക്കാർ എതിർത്തിട്ടില്ല. മാത്രമല്ല അറസ്റ്റ് തടയാനും കോടതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടി തന്നെ മുന്നോട്ട് വന്ന അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു സംഭവമാണ്. കാരണം രാവിലെ ജില്ലാ കളക്ടറെ കണ്ടപ്പോൾ ജില്ലാ കളക്ടർ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആകുമ്പോൾ തനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും അത് ADMന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞപ്പോൾ കളക്ടർ അത് വിലക്കിയതാണ് എന്നും കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമാണ്, കളക്ടർ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളൊന്നും മുഖവിലക്കെടുക്കരുത് എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. മാത്രമല്ല ദിവ്യയുടെ ആ പ്രസംഗത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ താൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ദിവ്യ സംസാരിച്ചത്. മാത്രമല്ല ഇത് കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ചാനലിനെ കൊണ്ടുവരികയും അത് റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ ദിവ്യ മേടിച്ച് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കാൻ വിജിലൻസും അതോടൊപ്പം തന്നെ ആന്റി കറപ്ഷൻ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്ത് ഇത് മയക്കു വെച്ച് വിളിച്ചു പറയുകയല്ല വേണ്ടതെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും 29-ലേക്കാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടിയും അഡ്വക്കേറ്റ്മാർ ഹാജരായിരുന്നു. ശ്രീജ, ശരി വിക്ടർ, എന്തായാലും ദിവ്യക്ക് ജാമ്യം ലഭിക്കുമോ എന്നറിയാൻ 29 വരെ കാത്തിരിക്കണം. അന്നായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു വിക്ടർ ജോസഫ്.